ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ ഓണം സ്പെഷ്യൽ വിഭവം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരടിപൊളി പടവലങ്ങ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാനിപ്പോൾ വലിയൊരു പടവലങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി പടവലങ്ങ നന്നായി വൃത്തിയാക്കിയെടുക്കാം. ഇതുപോലെ മുറിച്ച് ഉള്ളിലുള്ള പാടയൊക്കെ നന്നായി കളഞ്ഞ് കഴുകിയെടുത്ത് കൊണ്ടുവരാം. പടവലങ്ങയുടെ ഈ പുറത്തെ തോല് കൂടി കത്തി ഉപയോഗിച്ച് നന്നായി ഇതുപോലെ ചിരണ്ടി കൊടുക്കണം. പടവലങ്ങയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് പച്ചടി ഒരു ചട്ടിയിലുണ്ടാക്കാം. ചട്ടിയിലുണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒരു ചട്ടി ചൂടാകാനായി വെക്കാം. ഇനി മുറിച്ച് വെച്ചിരിക്കുന്ന പടവലങ്ങ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പടവലങ്ങ മുങ്ങി നിൽക്കാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പടവലങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പുണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം. രണ്ട് പച്ചമുളകും കൂടി ഞാൻ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം പുളിയുള്ള കുറച്ച് തൈര്, അധികം പുളി വേണ്ട, അത്യാവശ്യം ചെറിയ പുളിയുള്ള ഒരു അരക്കപ്പ് തൈരും കൂടി അതിലൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂണ് കടുകും കൂടി ഇട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം. കടുക് നന്നായിട്ട് അരഞ്ഞു വരാൻ പാടില്ല, അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇടാഞ്ഞത്. ഒന്നുകൂടി കടുകിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. നമുക്ക് കടുകിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്നില കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. അപ്പോഴേക്കും പടവലങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി നമുക്കൊരു ചെറിയ ചട്ടി ചൂടാക്കാനായി വെക്കാം. ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സ്പൂണ് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ഇട്ട് നമുക്ക് പച്ചടിയിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട്. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇത് ഈ ഓണത്തിന് ട്രൈ ചെയ്യണേ. എന്നിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.